श्री नितिन जयराम गडकरी। സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്നു. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയങ്ങളുടെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. നാഗ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാം, 137,603 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിതിൻ ജയറാം ഗഡ്കരി ജോ ലോക്സഭ കാ സദസ്യ നിർവാചിത് ഹുവാ ഹൂ. ഈശ്വർ കി ശപഥ് ലേതാ ഹൂ കി മൈ വിധി ദ്വാരാ സ്വാപിത് ഭാരത് കെ സംവിധാൻ കെ പ്രതി സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠ രഖൂംഗാ. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। മൂന്നാം തവണയാണ് അദ്ദേഹം ഗതാഗത മന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. വലിയ തോതിൽ വിശ്വാസ മേൽപ്പിച്ച ബിജെപി ഉപരിതല റോഡ് ഗതാഗത വകുപ്പ് ഏൽപ്പിച്ച നേതാവാണ് അദ്ദേഹം. കേരളത്തിനോടടക്കം അദ്ദേഹത്തിന് കൃത്യമായ ബന്ധങ്ങളുണ്ട്. റോഡ് ദേശീയപാത നവീകരണത്തിലടക്കം കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് കേരളം തന്നെ നിലപാടെടുത്ത രാഷ്ട്രീയ നേതാവാണ് നിതിൻ ഗഡ്കരി. മൂന്നാം മൂഴമാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത്. श्री शिवराज सिंह चौहान। कृषि കർഷക ക്ഷേമ മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം എന്നിവയുടെ ചുമതല ഏൽക്കുകയാണ് ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ. അദ്ദേഹം ലോക്സഭാംഗം. ശിവരാജ് സിംഗ് ചൌഹാൻ ജോ ലോക്സഭ കാ സദസ്യ നിർവാചിത് ഹുവാ ഹൂ ഈശ്വർ കി ശപത് ലേതാ ഹൂ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा. വിദിശ മണ്ഡലത്തിൽ നിന്ന് 821,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. കൃഷി, കർഷകക്ഷേമ, ഗ്രാമവികസന മന്ത്രാലയങ്ങളുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ. श्री मनोहर लाल। मैं मनोहर लाल जो लोकसभा का सदस्य निर्वाचित हुआ हूँ ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा. मैं भारत की प्रभुता और अखंडता अक्षुण रखूँगा तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगा. ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പിയുടെ ശക്തനായ നേതാവാണ് മനോഹർ ലാൽ ഖട്ടർ. 70 വയസ്സുകാരൻ, സംസ്ഥാനത്തെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. ഭരണ തുടർച്ച നേടിയെങ്കിലും സഖ്യകക്ഷിയായ ജെ ജെ പി പിന്തുണ പിൻവലിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നൊഴിഞ്ഞു, പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. കർണാലിൽ നിന്നുള്ള എം പി ആണ്, ബിരുദധാരിയാണ് മനോഹർ ലാൽ ഖട്ടർ. ബി ജെ പിയെ സംബന്ധിച്ച് അതിശക്തനായ നേതാവ് ഹരിയാനയിൽ നിന്നുള്ള, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് നൽകുന്നുമുണ്ട്.